സിസ്റ്റേഴ്സ് ഉണ്ടെന്നുള്ളത് ഭയങ്കര ത്രില്ലിലാണ്. ഏതാനും ചില മതാധ്യാപകർ ഭയങ്കര ത്രില്ലിലാണ്. എന്താണ് കാരണം? വികാരിച്ചതിനെ സംബന്ധിച്ചിടത്തോളം അച്ഛൻ്റെ 14 മക്കളെ ഒരുമിച്ച് ഈശോയെ ആദ്യമായി സ്വീകരിക്കാൻ വേണ്ടി അണിഞ്ഞൊരുങ്ങി മാലാഖമാരെ പോലെ ദേവാലയത്തിൽ എത്തിയിരിക്കുന്നു. ഈ ഒരു ദിവസം മാത്രമേ ഇങ്ങനെ അണിഞ്ഞൊരുങ്ങി വരുന്നത്. പിന്നെ സിസ്റ്റേഴ്സ് എല്ലാം പൂക്കൾ വിതരണ സമയത്തും നിങ്ങളെ അണിയിച്ചൊരുക്കിയേക്കാം. പക്ഷേ അത് വേറൊരു പർപ്പസോട് കൂടിയാണ്. പക്ഷെ ഇന്ന് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അവിടെ നടക്കാൻ പോകുന്നത്. ഒന്ന്, ഈശോ ആദ്യമായി നിങ്ങളുടെ ഹൃദയത്തിലേക്ക് വരാൻ പോകും. അപ്പത്തിൻ്റെയും വീഞ്ഞിൻ്റെയും രൂപങ്ങളിൽ സദൃശ്യങ്ങളിൽ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് വന്ന് അവിടെ എന്താ സംഭവിക്കുന്നതെന്ന് ഈശോ നോക്കാൻ പോകുന്ന ദിവസമാണ്. ഏതാനും മിനിറ്റുകൾ കഴിയുമ്പോഴേക്കും ഈശോ നിങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് എത്തും. ഈശോ നിങ്ങളെ സ്വന്തമാക്കുന്ന ദിവസം, നിങ്ങൾ ഈശോയുടെ സ്വന്തമാകുന്ന ദിവസം, അതാണ് ഇന്നത്തെ ദിവസത്തിൻ്റെ ഒരു സവിശേഷത. ഈശോ നിങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് വന്ന് നിങ്ങളെ സ്വന്തമാക്കുന്ന ദിവസം, നിങ്ങൾ ഈശോയെ സ്വന്തമാക്കുന്ന ദിവസം, അങ്ങോട്ടും ഇങ്ങോട്ടും സ്വന്തമാക്കൽ നടത്തുന്ന പുണ്യദിനമാണ്. രണ്ടാമത്തെ സവിശേഷത, പരിശുദ്ധാത്മാവ് നിങ്ങളെ സവിശേഷമായ വിധം നിറഞ്ഞ് നിങ്ങളെ ആത്മാവിൽ മായാത്ത മുദ്രകുത്തി ഈശോയുടെ പടയാളികളാക്കി മാറ്റി നിർത്തുന്ന പുണ്യദിവസം. ആത്മാവിൽ മായാത്ത മുദ്ര പതിച്ച് നിങ്ങളെ മാറ്റി നിർത്തുന്ന ദിവസം. ഈ ദിവസം ഇനി വേറൊരിക്കലും ജീവിതത്തിൽ തിരിച്ചെടുക്കും. അതുകൊണ്ട് ഈ ദിവസത്തിൻ്റെ ത്രില്ല് നിങ്ങളുടെ ജീവിതത്തിൻ്റെ അവസാനം വരെ കാത്തു സൂക്ഷിക്കാൻ നിങ്ങൾക്ക് സാധിച്ചാൽ നിങ്ങളുടെ ജീവിതം വിജയിച്ചതമായ ഒരു ത്രില്ലാണ് കുഞ്ഞുങ്ങളായ നിങ്ങളുടെയും മാതാപിതാക്കളുടെയും ഹൃദയങ്ങളിൽ ഉണ്ടാകേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ പറയുക, ഈ ദിവസത്തിൻ്റെ പ്രാധാന്യത്തെ നമ്മുടെ അലസത കൊണ്ടും അശ്രദ്ധ കൊണ്ടും നഷ്ടപ്പെടുത്തി കളയാൻ പാടില്ല എന്ന്. ഞാൻ എൻ്റെ ആത്മകുർബാന സേവനത്തെ ഓർത്ത് 49 കൊല്ലങ്ങൾക്ക് അപ്പുറത്തായി. അന്ന് അപ്പനും അമ്മയും എൻ്റെ വീട്ടിലുള്ള അംഗങ്ങളും അല്ലാതെ വേറെ ആരും ഞങ്ങളുടെ ആത്മകുർബാന സേവനത്തിനുണ്ടായിരുന്നില്ല. 10-60 പിള്ളേരുണ്ട്. ആരുടെയും വീടുകളിൽ ആഘോഷങ്ങളില്ല. എല്ലാവരുടെയും മാതാപിതാക്കൾ പോലും പള്ളിയിൽ ഉണ്ടായിരുന്നു എന്ന സംശയമാണ്. ഇതുപോലെ പ്രദക്ഷിണമായിട്ട് കയറി വരുമ്പോൾ ആകെ പിള്ളേർ മാത്രമുള്ളൂ. ഇടതും വലതും മാതാപിതാക്കളില്ല. ഇടതും വലതും മാതാപിതാക്കൾ നിൽക്കുന്നില്ല. മാതാപിതാക്കൾ കുഞ്ഞുങ്ങളോടൊപ്പം ആത്മകുർബാന സ്വീകരിക്കുന്നില്ല. അവരൊക്കെ കാഴ്ചക്കാരായിട്ട് പള്ളിയകത്തുണ്ടെങ്കിൽ നിൽക്കുമെന്നുള്ളതല്ലാതെ ഇത്രയും പ്രാധാന്യം നമ്മൾ നൽകപ്പെട്ടില്ല എന്ന്. ഇന്ന് കാലം അംഗസംഖ്യ കുറഞ്ഞു, വീടുകളിൽ ആഘോഷം വർദ്ധിച്ചു. അപ്പോൾ ആത്മീയ തലങ്ങൾ പലതും നമുക്ക് അവഗണിച്ചു. മറിച്ച് ഭൗതികമായ കാര്യങ്ങളിൽ നമ്മളുടെ ശ്രദ്ധ മുഴുവനും കേന്ദ്രീകരിക്കപ്പെട്ടു. ഞാൻ പറയും, ആത്മീയ കാര്യങ്ങളുടെ ബഹിർസ്ഫുരണമായിട്ട് മാത്രമേ ഭൗതികമായ കാര്യങ്ങളും ആഘോഷങ്ങളും നടക്കാൻ പാടുള്ളൂ. അപ്പം അതുകൊണ്ട് ഈ ദിവസത്തിൻ്റെ ആത്മീയ ചൈതന്യത്തെ നഷ്ടപ്പെടുത്താതെ നമ്മൾ കാത്തു സൂക്ഷിക്കുകയാണ്. എൻ്റെ മനസ്സിലൂടെ കടന്നു പോകുന്നത്, സാധാരണഗതിയിൽ ആത്മകുർബാന സ്വീകരണത്തിൻ്റെ ദിവസം അച്ഛന്മാർ പ്രസംഗിക്കുമ്പോൾ ഏതെങ്കിലും വിശുദ്ധരെക്കുറിച്ചാണ് പറയുക. ഞാനും ഒരു വിശുദ്ധയെക്കുറിച്ച് പറയാനാണ് ഇഷ്ടപ്പെടുന്നത്. ഡൊമിനിക് സാവിയോയെ കുറിച്ചും വിശുദ്ധ പത്താം പയ്യൂസിനെ കുറിച്ചും ഞാൻ പറയും. പത്താം പയ്യൂസ് പാപ്പ പറഞ്ഞത് തൻ്റെ ജീവിതത്തിലെ അവസ്മരണീയമായ ദിനമെന്ന് പറഞ്ഞത് അച്ഛനായ ദിവസമോ മെത്രാനായ ദിവസമോ കർദ്ദിനാളായ ദിവസമോ മാപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെട്ട ദിവസമോ അല്ല, മറിച്ച് ഞാൻ ഈശോയെ ആദ്യമായി സ്വീകരിച്ച ദിവസമെന്നാണ് പറഞ്ഞത്. അത് വിശുദ്ധ പത്താം പയ്യൂസിൻ്റെ പ്രവചന ഭാഷയാണ്. വിശുദ്ധ ഡൊമിനിക് സാവിയോ നമുക്കറിയാം, അദ്ദേഹവും ആത്മകുർബാന സ്വീകരിച്ചപ്പോൾ 12 വയസ്സോളം മാത്രം പ്രായമുണ്ടായിരുന്ന ഒരു ബാലൻ. അവൻ ജീവിതത്തിൽ 3 വലിയ പ്രതിജ്ഞകളാണ് ചെയ്തതെന്ന് നമുക്കറിയാം. ആത്മകുർബാന സ്വീകരിച്ച ദിവസം, നിങ്ങളെപ്പോലെ തന്നെ ഈശോയെ സ്വീകരിച്ച ദിവസം വിശുദ്ധ ഡൊമിനിക് സാവിയോ 3 പ്രതിജ്ഞകൾ ചെയ്തു. അതും നിങ്ങളോട് അച്ഛനും സിസ്റ്റേഴ്സൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടാവും, ഞാൻ ആവർത്തിക്കുന്നില്ല.
ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് മരിയ ഗോളിത്തിയെ കുറിച്ചാണ്. കാരണം ഞാൻ എൻ്റെ ഗേൾ ഫ്രണ്ടായിട്ട് കാണുന്ന ഒരാളാണ് വിശുദ്ധ മരിയ ഗോളിത്തിയ. 1890 ജനിച്ച് 1902 മരിച്ചു പോയ, കൊല്ലപ്പെട്ട ഒരു പെൺകുട്ടി, 12 വയസ്സ് പൂർത്തിയാക്കിയിട്ടില്ലാത്ത ഒരു പെൺകുട്ടി. അവൾ ആദ്യ കുർബാന സ്വീകരിക്കുമ്പോൾ നിങ്ങളെപ്പോലെയുള്ള വിദ്യാഭ്യാസം ഒന്നും അവൾക്കില്ല. അവളുടെ അപ്പച്ചൻ ചെറുപ്പത്തിലെ മരിച്ചു പോയി. താഴെ ഒരു 4 കുട്ടികളും കൂടിയുണ്ട്. ഏറ്റവും മൂത്ത മരിയ. അവളാണ് വീട്ടിലുള്ള ബാക്കി കുഞ്ഞുങ്ങളെ എല്ലാം നോക്കുന്നത്. ഈ 10 വയസ്സുകാരിയാണ് താഴെയുള്ള കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കുന്നത്. അമ്മ അസുഖം കാരണം കൂലിപ്പണിക്ക് പോകുന്നവളാണ്. ഇപ്പൊ വീട്ടില് ഒരു കൊച്ചു വാടക വീട്ടിലാണ് അവർ താമസിക്കുന്നത്. ആ കൊച്ചു വാടക വീട്ടിലെ മുകൾ തട്ടിലെ മുറികളിലാണ് താമസം. ആ അവർ താമസിക്കുന്ന മുറി ഞാൻ കണ്ടിട്ടുണ്ട്. ആ കൊച്ചു മുറിക്കകത്ത് ഒതുങ്ങുന്ന ഒരു കൊച്ചു കുടുംബം, മക്കളും അമ്മയും മാത്രം അവശേഷിച്ച കുടുംബം. ആ കുടുംബത്തിലെ മൂത്ത പെൺകുട്ടിയായ മരിയയ്ക്ക് സ്കൂളിൽ പോകാനോ വിദ്യാഭ്യാസം നേടാനോ അവസരം ഉണ്ടായില്ല. എഴുത്തും വായനയും അവൾക്ക് അന്യമായിരുന്നു. കാരണം അവളെ സ്കൂളിൽ വിട്ട് പഠിപ്പിക്കേണ്ട പ്രായത്തിൽ അപ്പൻ മരിച്ചുപോയി. അമ്മ കുഞ്ഞുങ്ങളെ നോക്കാനുള്ള ചുമതല അവളെ ഏൽപ്പിച്ചിരിക്കുന്നു. അമ്മ കൂലിപ്പണിക്ക് പോയാലേ അന്നം കിട്ടുകയുള്ളൂ. അപ്പൊ ആ അവസ്ഥയിൽ തൊട്ട് അടുത്ത മുറിയിൽ താമസിക്കുന്ന ഒരു അപ്പനും മകനും, ആ മകൻ അലക്സാണ്ടർ, അവന് ഇവളോടൊരു താല്പര്യം. ശാരീരികമായ ബന്ധം ഇഷ്ടപ്പെട്ട് അവളെ പ്രലോഭിപ്പിക്കുന്നു. അവൾ അതിനകത്ത് വീണ് കൊടുക്കുന്നില്ല, വീഴുന്നില്ല. അവസാനം അലക്സാണ്ടർ അവളെ കുത്തിക്കൊള്ളുന്നു. ഈ കഥ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, മരിയ ഗോളിത്തിയ്ക്ക് എഴുത്തും വായനയും അറിയാൻ പാടില്ലായിരുന്നെങ്കിൽ അവളെ വേദപാഠം പഠിപ്പിച്ചത് അച്ഛന്മാരിൽ നിന്ന് സ്ത്രീകളൊന്നല്ല, അവളുടെ പെറ്റമ്മയാണ്. അസൂന്ദയാണ് അവളെ വേദപാഠം പഠിപ്പിച്ചത്. അസൂന്ദ അവളെ വേദപാഠം പഠിപ്പിച്ചതിന് ശേഷം ആദ്യ കുർബാന സ്വീകരണത്തിന് വേണ്ടി അവളെ ദേവാലയത്തിൽ കൊണ്ടുപോയപ്പോൾ അവളോട് അസൂന്ദ പറഞ്ഞു. അമ്മ മരിയയോട് പറയുന്നു, മകളെ, ഇന്ന് ഈശോ നിന്നെ സ്വന്തമാക്കുന്ന ദിവസമാണ്. ഈശോയെ നീ സ്വന്തമാക്കുന്ന ദിവസമാണ്. അതുകൊണ്ട് അമ്മയ്ക്ക് ഒരാഗ്രഹമുണ്ട്. നീ ഒരു കൊച്ചു പാപം ചെയ്ത് കാണുന്നതിനേക്കാൾ അമ്മയ്ക്കിഷ്ടം നീ മരിച്ചു കാണുന്നതാണ്. നീ ഒരു പാപം ചെയ്ത് കാണുന്നതിനേക്കാൾ അമ്മയ്ക്കിഷ്ടം നീ മരിച്ചു കാണുന്നതാണ് എന്ന് അസൂന്ദ മകളുടെ ചെവിട്ടയിൽ മന്ത്രിച്ചു പറഞ്ഞ ദിവസം ഓർക്കണം, ആദ്യ കുർബാന സ്വീകരിച്ച ദിവസം. ഇവിടെ ഇരിക്കുന്ന ഏതെങ്കിലും അമ്മമാർക്ക് ഇതുപോലെ ഒരു കാര്യം നിങ്ങളുടെ മക്കളോടൊന്ന് പറയാൻ സാധിച്ചിട്ടുണ്ടോ? അങ്ങനെ ആരെങ്കിലും പറഞ്ഞു നിങ്ങൾ കൈകൊള്ളാം. കാണാനുള്ള കൊതുകൊണ്ടാണ്, കാണാനുള്ള കൊതുകൊണ്ടാണ്. മകനെ മകളെ, ഇന്ന് നിന്നെ ഈശോ സ്വന്തമാക്കുകയാണ്. നീ ഈശോയുടെ സ്വന്തമാകുകയാണ്. ഈശോയെ നീ സ്വന്തമാക്കുകയാണ്. നീ ഒരു പാപം ചെയ്ത് കാണുന്നതിനേക്കാൾ അമ്മയ്ക്ക് ഇഷ്ടം നീ മരിച്ചു കാണുന്നതാണെന്ന് പറയാനുള്ള ചങ്ങൂറ്റമുള്ള ഒരമ്മയുടെ കൈകൊക്കെ ഇനി കാണട്ടെ. പറയാൻ ചങ്കൂറ്റമുള്ള അമ്മയുടെ കൈകൊക്കെ, അതാണ് നമ്മുടെ ഗതികേട്. ഒറ്റമ്മയുടെ കൈകൊക്കില്ല, പൊന്തുക. കാരണം മക്കൾ തെറ്റ് ചെയ്താലും കൊള്ളില്ല, അവരവിടെ അതല്ല അസൂന്ദ. അസൂന്ദ പറഞ്ഞു കൊടുത്തത്, എന്റെ മകളെ, നീ ഒരു പാപം ചെയ്ത് കാണുന്നതിനേക്കാൾ അമ്മയ്ക്കിഷ്ടം നീ മരിച്ചു കാണുന്നതാണെന്ന് ആദ്യ കുർബാന സ്വീകരിച്ച ദിവസം മകളുടെ ചെവിട്ടിൽ ആ അമ്മ മന്ത്രിച്ചു കൊടുത്തത് സാക്ഷ്യം വഹിക്കാനായിട്ട് ആ വാക്കുകൾ, അമ്മയ്ക്ക് കൊടുത്ത വാക്ക്, അമ്മയെ ഞാൻ പാപം ചെയ്യാൻ ഇഷ്ടപ്പെടുന്നില്ല എന്ന് മരിയ കൊടുത്ത ആ വാഗ്ദാനം പൂർത്തിയാക്കാൻ വേണ്ടിയിട്ടാണ് അലക്സാണ്ടറിന്റെ കയ്യിൽ നിന്നും 14 കൊത്തുകൾ ഏറ്റുവാങ്ങി അവൾ ധീര രക്തസാക്ഷിത്വം വരിച്ചത്. ആ മരിയ ഗോളിത്തിയെ പന്ത്രണ്ടാം PS പാപ്പ വിശുദ്ധയായിട്ട് പ്രഖ്യാപിക്കുന്ന സമയത്ത്, ആ പ്രഖ്യാപന ചടങ്ങിൽ പങ്കെടുക്കാനായിട്ട് ഈ അസൂന്ദ അവിടെ ഉണ്ടായി. 500,000 ആളുകളാണ് 1952 റോമിൽ സെന്റ് പീറ്റേഴ്സിന്റെ ബസിലിക്കയിൽ അണിനിരങ്ങുന്നത്.
ഈ ഒരു പെൺകുട്ടിയുടെ എഴുത്തും വായന പോലും അറിയാൻ പാടില്ലാത്ത ഒരു പെൺകുട്ടിയുടെ രക്തസാക്ഷിത്വത്തിന്റെ ഫലമായി അവൾ വിശുദ്ധയായിട്ട് പ്രഖ്യാപിക്കപ്പെടുമ്പോൾ ആ ചടങ്ങിനെ സാക്ഷ്യം വഹിക്കാൻ 5 ലക്ഷത്തോളം വരുന്ന ജനാധിപതിയോടൊപ്പം അവിടെ ഉണ്ടായിരുന്നു അസൂയ. മതബഹയുടെ തൊട്ട് താഴെ ഇരിക്കുന്ന അസൂയയെ 12 പിഎസ് പാപ്പ ആലിംഗനം ചെയ്യുന്നതിന് മനോഹരമായ ഒരു ചിത്രം ഫോട്ടോ അവിടെ സൂക്ഷിച്ചതിന് അവർ ജീവിച്ചിരുന്ന വീട്ടിൽ ഞാൻ അച്ഛനും കണ്ടിട്ടുണ്ട്. മാർപ്പാപ്പ ഇവളെ വിശുദ്ധയായിട്ട് പ്രഖ്യാപിച്ചതിന് ശേഷം താഴേക്ക് ഇറങ്ങി വന്നുകൊണ്ട് അസൂന്ത ഒരു ചക്രകസേരയിലിരിക്കുകയും അസൂന്തയുടെ കൈകൾ രണ്ടും കൂട്ടിപ്പിടിച്ച് ചുംബിച്ചുകൊണ്ട് മാർപ്പാപ്പ പറഞ്ഞ വാക്കുകളും ഒരു വിശുദ്ധയെ വാർത്തെടുത്ത ഈ കരങ്ങൾ എത്രയോ തന്നെയും ഒരു വിശുദ്ധയെ വാർത്തെടുത്ത ഈ കരങ്ങൾ എത്രയോ തന്നെയും സ്നേഹമുള്ള മാതാപിതാക്കളെ, മാലാഖ കുഞ്ഞുങ്ങളായിട്ട് നിങ്ങളുടെ കൈകളിലേക്ക് ദൈവം തന്ന ഈ മക്കളെ അവർ എന്തും മാലാഖമാരായിരിക്കാൻ പാപത്തിന്റെ കറമൊരുങ്ങാതെ ജീവിക്കാൻ ഓരോ ദിവസവും നിങ്ങൾ അവരുടെ ചരിത്രം മന്ത്രിക്കണം. നീ ഒരു പാപം ചെയ്ത് കാണുന്നതിനേക്കാൾ അമ്മയ്ക്കിഷ്ടം അപ്പനിഷ്ടം നീ മരിച്ചു കാണുന്നതാണെന്ന് പറയാനുള്ള ചങ്കൂറ്റത്തോടെ അപ്പനും അമ്മയും ഇവരുടെ ചെവിടുകളിൽ എല്ലാ ദിവസവും മന്ത്രിക്കണം. എങ്കിൽ ഈ മക്കൾ എന്നും മാതാക്കന്മാരായിരിക്കും. ഇവരെ കുറിച്ച് അഭിമാനിക്കാൻ മാത്രമേ നിങ്ങൾക്കുണ്ടാവൂ. ദുഃഖിക്കേണ്ടി വരില്ല, ദുഃഖിക്കേണ്ടി വരില്ല. യഥാ മാതാ തഥാ പുത്ര. ഒരമ്മ എങ്ങനെയിരിക്കുമോ അങ്ങനെയിരിക്കും മക്കൾ. മത്തകുത്തിയായി കുമ്പളം മുളക്കില്ല, മത്തകുത്തിയായി കുമ്പളം മുളക്കില്ല. ചെന്നായിട്ട് ആട്ടിൻ കുഞ്ഞുങ്ങൾ ജനിക്കില്ല. നല്ല മാതാപിതാക്കൾക്കാണ് നല്ല കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നത്. നല്ല വൃക്ഷത്തിലെ നല്ല ഫലങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് മക്കൾ വിശുദ്ധരാകണമോ? മാതാപിതാക്കൾ വിശുദ്ധരായിരിക്കണം. എങ്കിൽ മാത്രമാണ് മക്കളെ അമ്മയെ കണ്ടുപിടിക്കുക, അപ്പനെ കണ്ടുപിടിക്കുക എന്ന് പറയാനായിട്ട് സാധിക്കുക. മാതാപിതാക്കളാണ് മക്കൾക്ക് റോൾ മോഡലായിരിക്കേണ്ടത്. ഇന്നത്തെ ലോകത്ത് നടക്കുന്നത് എന്താണെന്ന് നമുക്കറിയാം. മക്കൾക്ക് സ്വാതന്ത്ര്യം വേണം. വീട്ടിൽ നിന്ന് 10-ാം ക്ലാസ് കഴിഞ്ഞ് 12-ാം ക്ലാസ് കഴിഞ്ഞ് ദൂരേക്ക് പഠിക്കാൻ പോകുന്ന മക്കൾ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടാണ് പോകുന്നത്. മറ്റു സ്ഥലങ്ങളിലേക്ക് പോകുന്ന ഇപ്പം ഇറങ്ങുന്ന സിനിമകളും കഥകളും സംഭവങ്ങളും എല്ലാം തന്നെയും പിള്ളേർ വഴിതെറ്റിപ്പോകുന്നത് എങ്ങനെയെന്ന് നമ്മെ പഠിപ്പിക്കുന്ന പാഠങ്ങളാണ്. പക്ഷേ ആ തെറ്റുകളുടെ ലോകത്ത് നമ്മുടെ മക്കൾ ഒരിക്കലും തെറ്റ് ചെയ്യാതെ ജീവിക്കും. എപ്പോൾ മാതാപിതാക്കളുടെ ഒരു മന്ത്രം അവരുടെ ചെവികളിൽ മുഴങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ നീ ഒരു പാപം ചെയ്ത് കാണുന്നതിനേക്കാൾ അമ്മയ്ക്കിഷ്ടം അപ്പനിഷ്ടം നീ മരിച്ചു കാണുന്നതാണ് എന്നുള്ള വാക്കുകൾ അവരുടെ ചെവികളിൽ മുഴങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഒരു തിന്മയ്ക്കും നമ്മുടെ മക്കൾ അടിമപ്പെട്ടു പോകില്ല. എല്ലാ കാലത്തും അവർ മാലാഖാക്കുഞ്ഞുങ്ങളായിട്ടിരിക്കും. ദൈവസന്നിധിയിൽ വിശേഷപ്പെട്ടവരായിരിക്കും. അസൂന്തയുടെ കരങ്ങൾ 12 പിഎസ് പാപ്പ ചുംബിച്ച് പറഞ്ഞതുപോലെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നിങ്ങളുടെ കരങ്ങൾ ചുംബിച്ചുകൊണ്ട് പറയും, ഒരു വിശുദ്ധനായ മകനെ, ഒരു വിശുദ്ധയായ മകളെ വാർത്തെടുത്ത ഈ കരങ്ങൾ എത്രയോ സുന്ദരം, എത്രയോ ശ്രേഷ്ഠം. സ്നേഹമുള്ളവരെ, അത് പറയിപ്പിക്കാൻ ആരും പരസ്യമായിട്ട് പറഞ്ഞില്ലെങ്കിലും ദൈവസന്നിധിയിലേക്ക് നിങ്ങൾ കയറി ചെല്ലുമ്പോൾ നിങ്ങളെക്കുറിച്ച് പിതാവായ ദൈവത്തിന് മുമ്പിൽ പുത്രൻ തമ്പുരാൻ സാക്ഷ്യപ്പെടുത്തട്ടെ. പിതാവായ ദൈവത്തിന് മുമ്പിൽ പുത്രൻ തമ്പുരാൻ സാക്ഷ്യപ്പെടുത്തട്ടെ. ഞാൻ നൽകിയ മക്കളെ വിശുദ്ധരായി വളർത്തിയ അപ്പനാണെന്ന് അമ്മയാണെന്ന് നിനക്ക് ഇങ്ങോട്ട് കയറിയിരിക്കാം. നല്ലവരായ ദൈവങ്ങൾ അതിനെ അനുഗ്രഹിക്കട്ടെ. മാതാപിതാക്കളെയും കുഞ്ഞുങ്ങളെയും ഈ പുണ്യദിനത്തിൽ ദൈവം സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. നിങ്ങളിലുള്ള നിഷ്കളങ്കത അതൊരിക്കലും നഷ്ടമാകാതിരിക്കട്ടെ. പരിശുദ്ധാത്മാവ് നിങ്ങളെ മുദ്രകൂട്ടി നിങ്ങളെ ദൈവത്തിൻ്റെ ഏതാക്കി മാറ്റിവെച്ച് കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും അതിനെ സ്വന്തമാക്കാൻ സാത്താൻ നിങ്ങളെ പിടികൂടാതിരിക്കട്ടെ. ദൈവം നിങ്ങളെ സവീതിയിൽ ജീവന്റെ ജ്യോതിസും